ഈ സേന്ദ്രസാസിൽ നിന്നും ഈ സിനിമകളിലേക്ക് പ്രവേശിച്ചു, അടുപ്പിച്ച് കുറേ സിനിമകൾ ചെയ്തു. ഞാൻ ചോദിക്കാൻ ഒരു 19-20 വയസ്സ് പ്രായത്തിൽ ഇനി എൻ്റെ ജീവിതം എങ്ങോട്ട് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഞാനും ആദ്യമായിട്ട് അഭിനയിക്കുന്നത് പ്രിയന്റെ പടങ്ങളിലാണ്. അന്ന് പ്രിയന്റെ സെക്കൻഡ് ഫിലിമാണ് അവിടെ ബ്രഹ്മാവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ഞങ്ങൾ ആ പടം തൊട്ടേ ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. അപ്പം ഞാനൊരു നസ്രാണി, പ്രിയദർശൻ ഒരു നല്ല കറകളഞ്ഞ നായരും, അങ്ങനെ ജാതി പറയുന്നതല്ല, ബട്ട് ഫാക്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു 5 വർഷം പ്രേമം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എനിക്ക് പ്രിയൻ യൂണിവേഴ്സിറ്റി കോളേജിൽ എൻ്റെ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ പഠിച്ചിരുന്ന ചേനാകാലഘട്ടം മുതൽ എനിക്കറിയാം. ഇപ്പോൾ അദ്ദേഹം വളരെ തിരക്കുള്ള മനുഷ്യനാണ്, അവരെ പല സ്ഥലത്തും വെച്ച് കണ്ടാലായി. ഈ പ്രിയൻ്റെ വളർച്ചയെ ഞാൻ വളരെ സൂക്ഷ്മമായി കാണുന്ന ഒരു വ്യക്തിയുമാണ്, നല്ല സുഹൃത്താണ്, നല്ല വ്യക്തിയുമാണ്. ഈ ആദ്യ സിനിമയിൽ തന്നെ ഈ പ്രണയം എങ്ങനെയാണ് തുടങ്ങിയത്? സിനിമയുടെ കഥ പറയാനായിട്ട് വിളിച്ച് സംസാരിക്കും. ആ സംസാരം പടം ചിത്രം തീർന്നു കഴിഞ്ഞിട്ടും കഥ പറഞ്ഞില്ല. പക്ഷെ പ്രണയം അവിടെ നിന്ന് ആദ്യം അങ്ങോട്ട് പറഞ്ഞത് എനിക്ക് ഞാൻ ഇരിക്കുമ്പോ സത്യം 16 വയസ്സേ ഉള്ളൂ. അവിടെ നമ്മാവാന്ന് പറഞ്ഞു പടം ചെയ്യുമ്പോ ശരിക്കും പറഞ്ഞാ ആദ്യം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വ്യക്തി പ്രേമമാണെന്നും കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കൊരു പ്രേമത്തിന്റെ ഒരു ഡെപ്ത്, ജീവിതത്തിന്റെ ഒരു മറ്റൊന്നും നമുക്ക് അപ്പൊ അറിയാനോ ചിന്തിക്കാനുള്ള ഒരു പ്രായ പക്വതയൊന്നും വന്നിട്ടില്ല. പ്രേമാണെന്ന് പറഞ്ഞപ്പോ എനിക്കറിയില്ല സത്യത്തിൽ സത്യമായിട്ട് ഞാൻ വിചാരിച്ചു അത് വളരെ സിൻസിയർ ആയിട്ടുള്ള പ്രേമം കൊണ്ടൊക്കെ പറഞ്ഞതാണെന്നൊക്കെ വിചാരിച്ചു. ശരിയല്ല, അല്ല അത് ഒരു ഞാൻ നമ്മളീ ആദ്യത്തെ ആഴ്ച ആദ്യത്തെ മാസം നിങ്ങൾക്ക് ഒരു പ്രേമം എന്ന് പറയുന്നത് വെറുതെയാണ്. ഒരു ഡെപ്തും കാര്യങ്ങളും അതിൽ ഒരു സീരിയസ്നെസ് പറയുകയാണെങ്കിൽ നമ്മൾ ഇറ്റ് ഹാസ് ടു ഗ്രോ ഗ്രാജുവലി. അതായത് ഓവർനൈറ്റ് ഒന്നും നമുക്ക് ജീവിതത്തിൽ അത് മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയോട് നമുക്ക് എങ്ങനെ പ്രണയം തോന്നുന്നു, അതൊരു ഒരു അട്രാക്ഷൻ അട്രാക്ഷൻ വേറെ ഉണ്ടായിരുന്നു. എന്താണ് പ്രിയനിലേക്ക് അടുപ്പിച്ച സ്നേഹം, അനുകമ്പ, ഒരു കമ്പാഷൻ എന്നൊക്കെ പറയട്ടെ, മൊത്തത്തിൽ ഹിസ് ആറ്റിറ്റ്യൂഡ്, ഒരു ആരോഗ്യൻസ് ഇല്ല. അങ്ങനെ നമ്മളൊരു ദ വേ യു ട്രീറ്റ് എ വുമൺ, യു ഡോണ്ട് ലുക്ക് എനിത്തിങ് എൽസ്. വെൻ സംബഡി ട്രീറ്റ്സ് യു വിത്ത് ലവ് ആൻഡ് അഫെക്ഷൻ, യു തിങ്ക് ദാറ്റ് ഇസ് ലവ്. And at the age of 16, when he said, I thought, okay, why not, you know? I thought I was also in love with her, you know? It was not love. It was just basic attraction. That's the truth. പിന്നെ അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പോഴെല്ലാം മനസ്സിലായത് പിന്നെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഒരു 5 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. 5 വർഷം ഞങ്ങൾ അങ്ങനെ എല്ലാ പ്രിയന്റെ എല്ലാ സിനിമയിലും ഒക്കെ അഭിനയിച്ചു. ഇടയ്ക്ക് നിങ്ങൾ തമ്മിൽ കാണാതിരുന്നപ്പോൾ ഒരു 1.5 വർഷത്തോളം പിന്നെ തമ്മിൽ കാണാതെ ജീവിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ആരാധകർ ഫോണൊക്കെ ചെയ്യാറില്ലായിരുന്നു, കണ്ടിട്ടേ ഇല്ല 1.5 വർഷത്തിൽ കണ്ടിട്ടേ ഇല്ല. അപ്പോഴേക്കും പ്രിയേട്ടൻ പറഞ്ഞില്ല ഇന്ന് തന്നെ കല്യാണം കഴിഞ്ഞില്ല. അതിൽ 2 കാരണക്കാരുണ്ട്, ഒന്ന് സുരേഷ് കുമാർ പ്രിയേട്ട ഫസ്റ്റ് പടത്തിന്റെ പ്രൊഡ്യൂസറും ഒന്ന് കൊച്ചുനാനി. അപ്പൊ അവര് രണ്ടുപേരുമാണ് അതിന്റെ ഈ കല്യാണം തിരിച്ചും ഞങ്ങളെ കല്യാണം കഴിപ്പിക്കാനുള്ള ഒരു ചേർക്കാനുള്ള മുഖ്യ ഘടകം ഈ രണ്ടുപേരുമാണ്. രണ്ട് കുടുംബങ്ങളിൽ നിന്നൊന്നും വലിയ മനസ്സിലായി. 1.5 വർഷത്തിൽ ഞങ്ങളുടെ ഒരു ജീവിതവും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടവും ഒക്കെ കണ്ടപ്പോ അവർക്ക് മനസ്സിലായി, എന്നാൽ പിന്നെ ഇവർക്ക് ശരിക്കും ഇഷ്ടമാണെങ്കിൽ ഇവർക്ക് ഇനി വേറെ മറ്റുള്ള മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് തന്നെ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. ഈ സിനിമാ വ്യവസായത്തിൽ ഒട്ടേറെ പേർ പ്രശസ്തരായ കണ്ടുമുട്ടുകയും വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചിലത് വിജയിച്ചു, ചിലത് പരാജയപ്പെട്ടു. അതുമായിട്ട് അതിനെ കുറിച്ചിട്ടുള്ള എന്താണ് സത്യം എന്നോട് എല്ലാരും ചോദിച്ചിട്ടുണ്ട്. 20 വർഷമായിട്ട് എല്ലാരും ചോദിക്കും എന്താണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ രഹസ്യം.
സത്യം പറഞ്ഞാല് നോ മാരേജ് ഇസ് പെർഫെക്റ്റ്, നോ മാൻ ഇസ് പെർഫെക്റ്റ്, നോ വുമൺ ഇസ് പെർഫെക്റ്റ്. അത് നമ്മൾ മനസ്സിലാക്കി കല്യാണം ജീവിതത്തിലോട്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിതത്തിൽ പ്രശ്നമേ ഇല്ല. ഐ ആം എ വെരി പ്രാക്ടിക്കൽ ഗേൾ, വെരി ഷുവർ, വെരി ഷുവർ അബൌട്ട് ദാറ്റ്. അപ്പോ എനിക്കറിയാം ഇത്രയൊക്കെയാണ് ഇതിന്റെ പോസിബിലിറ്റീസ്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇപ്പം എല്ലാവരും ചോദിക്കും പ്രിയദർശൻ എന്ന് പറയുന്ന ഒരു മാതൃകാ ഭർത്താവ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ മാതൃകാ ഭർത്താവിന് ഞാൻ ഒരു എക്സാമ്പിൾ